മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നവരാത്രി ആഘോഷം വഴിയാണ് വളരെ വളരെ ലളിതമായ രീതിയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ലോകത്തിലെവിടെയാണെങ്കിലും ആയുധപൂജ, പുസ്തകപൂജ, വിദ്യാരംഭം ഇത് മൂന്നും നടത്തണം. ലോകത്തിന് ഭാരതം നൽകിയ ഏറ്റവും വലിയ സന്ദേശമാണ് സ്ത്രീകളെ ഈശ്വരീയ രൂപത്തിൽ ആരാധിക്കുക. നിങ്ങൾക്കറിയാം ഖുർആനില് അല്ലാഹു എന്ന് പറയുന്നത് ഒരു പുരുഷ ദൈവമാണ്. അതിനപ്പുറവും ആരുമില്ല, ഇപ്പുറവും ആരുമില്ല. യേശുക്രിസ്തുവും ഒരു പുരുഷ സങ്കല്പമാണ്. അതേപോലെ പ്രവാചകൻ മുഹമ്മദ് നബിയും പുരുഷ സങ്കല്പമാണ്. ഇസ്ലാമില് അല്ലാഹുവും പ്രവാചകനും പുരുഷ സങ്കല്പത്തിലും പുരുഷനാണ് ചരിത്രപരമായിട്ട്. ക്രിസ്ത്യാനികളില് യേശുക്രിസ്തുവും യഹോവയും പുരുഷ സങ്കല്പമാണ്. അവിടെ ത്രൂഔട്ട് പുരുഷന്മാരുടെ കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക. ഒരു സ്ത്രീയെ പോലും ഉണ്ടാക്കിയത് പുരുഷന്റെ അസ്ഥി കൊണ്ടാണ് എന്ന ഡീഗ്രേഡിംഗ് ആയിട്ടുള്ള, അതൊരു ഇൻസൾട്ടിംഗ് ആണ്. ഒരു സ്ത്രീയെ പുരുഷന്റെ അസ്ഥി കൊണ്ട് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് അതൊരു അവഹേളനമാണ്. സ്ത്രീകൾ ഇൻഡിപെൻഡന്റ് ആവാൻ ആഗ്രഹിക്കുന്ന കാലത്ത് മനുഷ്യന്റെ വാരിയലും കൊണ്ട് സ്ത്രീയെ ഉണ്ടാക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഈശ്വര സങ്കല്പത്തിൽ മുഴുവനും പുരുഷന്മാരെക്കാൾ പ്രാധാന്യം സ്ത്രീകൾക്കാണ്. ശരിക്കും നോക്കിയാൽ അറിയാം, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ, സരസ്വതി ഇല്ലാതെ ബ്രഹ്മാവിന് സൃഷ്ടി എന്ന നോളജ്, സൃഷ്ടിക്കുള്ള നോളജേ പറ്റില്ല. ഇപ്പൊ ബ്രഹ്മാവും സരസ്വതിയും അവിഭാജ്യ ഘടകമാണ്. ശിവൻ ശിവശക്തിയായുക്തം എന്ന് പറയാം. പാർവതി ഇല്ലാതെ ശിവനില്ല, അർദ്ധനാരീശ്വര സങ്കല്പമാണ്. ഇപ്പൊ ശിവനും പാർവതിയും എന്നുള്ള സങ്കല്പമാണ്. ലക്ഷ്മിയും മഹാവിഷ്ണുവും, ലക്ഷ്മി നാരായണൻ എന്ന് പറയുന്ന സ്ത്രീയുടെ പേരാണ് ആദ്യം വരിക. അപ്പോ സ്ത്രീക്ക് എത്ര പ്രാധാന്യമുണ്ടോ പലപ്പോഴും അതിനേക്കാൾ കുറവ് പ്രാധാന്യമേ പുരുഷനുള്ളൂ. പ്രപഞ്ച പുരുഷ സങ്കല്പം എന്നുള്ളതിനേക്കാൾ ശ്രേഷ്ഠമാണ് പ്രകൃതി ദേവി സങ്കല്പം. പ്രപഞ്ച പുരുഷ സങ്കല്പത്തിനേക്കാളും ശ്രേഷ്ഠമാണ് പ്രകൃതി ദേവി സങ്കല്പം. പരബ്രഹ്മ സങ്കല്പത്തേക്കാൾ മഹത്വമേറിയതാണ് മഹാമായാ സങ്കല്പം. അപ്പൊ പരബ്രഹ്മത്തിന് മഹാമായ, പ്രപഞ്ച പുരുഷ ചൈതന്യത്തിന് പ്രകൃതി ദേവി സങ്കല്പം, ബ്രഹ്മാവിനോട് ചേർന്ന സരസ്വതി, ശിവനോട് ചേർന്ന പാർവതി, മഹാവിഷ്ണുവിനോട് ചേർന്ന ലക്ഷ്മി, ശ്രീരാമനോട് ചേർന്ന, അവതാരമായിട്ടുള്ള ശ്രീരാമനോട് ചേർന്ന സീതാദേവി, ശ്രീകൃഷ്ണനോട് ചേർന്ന് രുക്മിണി സത്യഭാമാഭ്യാം സഹിതം ശ്രീകൃഷ്ണമാശ്രയേ, രുക്മിണിയും സത്യഭാമയും ചേർന്ന ശ്രീകൃഷ്ണനെ ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ള പറയാം. അപ്പൊ ശരിക്ക് സ്ത്രീ സങ്കല്പത്തിന് ഭഗവത്ഗീത, കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് രചിക്കപ്പെട്ട ഭഗവത്ഗീത, എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര, എവിടെയാണോ യോഗീശ്വരനായ കൃഷ്ണനുള്ളത്, എവിടെയാണോ ധനുർധാരിയായിട്ടുള്ള അർജുനനുള്ളത്, അവിടെയുള്ള ഗുണങ്ങൾ നോക്കുക. തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മതിർ മമ. എന്ത് ഗംഭീരാണ്! തത്ര ശ്രീ, ഐശ്വര്യം അവിടെ ഉണ്ടാവും, വിജയം അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ മംഗളകരമായ, തത്ര ശ്രീ വിജയോ ഭൂതിർ, മംഗളകരമായ ധ്രുവ, ദൃഢനിശ്ചയം അവിടെ ഉണ്ടാവും. നീതിർ മതി, ബുദ്ധി അവിടെ ഉണ്ടാവും, നീതി അവിടെ ഉണ്ടാവും. അപ്പൊ ശരിക്ക് എല്ലാ ഈ ഏഴെണ്ണോ സ്ത്രീ ഭാര, സ്ത്രീയുടെ രൂപമാണ്. മാതൃഭൂമി സ്ത്രീ സങ്കല്പമാണ്. പശുവിനെ ഗോമാതാവ് എന്ന് കാണുന്നത് സ്ത്രീ സങ്കല്പമാണ്. ഗംഗയെ നമ്മൾ കാണുന്നത് സ്ത്രീ സങ്കല്പത്തിലാണ്. ഹിമവാന്റെ മുകളില് സ്ത്രീ ഇല്ലാതെ പരമേശ്വരൻ ഇരിക്കുന്നില്ല. അതുപോലെ കന്യാകുമാരിയില് ദേവി, ശ്രീദേവി പരമേശ്വരിയായിട്ടിരിക്കുമ്പോ കൈലാസത്തില് ശരിക്ക് ശ്രീ പരമേശ്വരൻ ഇരിക്കുന്നതായിട്ട് രണ്ട് എൻഡില്. ഭാരതത്തെ തന്നെ നമ്മൾ ഭാരത മാതാവ് സ്ത്രീ സങ്കല്പത്തിലാണ് കാണുന്നത്. തുളസി എന്ന ഔഷധ ചെടിയെ സ്ത്രീ സങ്കല്പമായിട്ടാണ് കാണാം. ഇപ്പൊ നോക്കാം, സ്ത്രീയെ ആരാധിക്കപ്പെടുന്ന ഏറ്റവും ഉജ്ജ്വലമായിട്ട ഒരു ദിശയില് നമ്മൾ ജീവിക്കാൻ 365 ദിവസവും ഉപയോഗിക്കുന്ന ആയുധം, അത് കമ്പ്യൂട്ടർ ആവട്ടെ, NMR ആവട്ടെ, ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ആവട്ടെ, എന്തും ആവട്ടെ, അതെല്ലാം
നമ്മൾ ഒരു പൂവെങ്കിലും ഇട്ട് ആരാധിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരു ദിവസം നിങ്ങൾ പഠിക്കുന്ന, നിങ്ങൾ റെഫർ ചെയ്യുന്ന പുസ്തകത്തിനെ പൂജിക്കണം. വായിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. 21-ാം നൂറ്റാണ്ടിൽ മൊബൈൽ നോക്കാതിരിക്കാനൊന്നും പറ്റില്ല, വായിക്കാതിരിക്കാനും. അതുപോലെ വിദ്യാരംഭം, മണ്ണിലോ അരിയിലോ, നിങ്ങൾ ഏത് മതത്തിലുള്ള ആളാണെങ്കിലും ലോകത്തിലെ ഏത് രാജ്യത്തിലുള്ള ആളാണെങ്കിലും അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ധാരാളം വ്യക്തികൾ എന്നോട് ചോദിക്കാറുണ്ട് എന്ത് എങ്ങനെയാ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അവിടെ സൗകര്യമുള്ളത് എങ്ങനെയോ അത് ചെയ്യാം. ഒരു താമ്പാളത്തിൽ കുറച്ച് അരി എടുത്തിട്ട് ഹരി ശ്രീ ഗണപതി മാനേണ്ട, അത് മതി. അല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചെയ്യണ്ട. നിർബന്ധമായും ഉപയോഗിക്കുന്ന ആയുധങ്ങള്, വീട്ടിലെ പച്ചക്കറി നുറുക്കുന്ന കത്തിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഉപജീവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏത് കമ്പ്യൂട്ടർ ആയാലും ഇൻക്ലൂഡിംഗ് മൊബൈൽ ആയാലും ഒരു രണ്ട് പൂവിടാനുള്ള മനസ്സുണ്ടാവുക. കാറാണെങ്കിലും നിങ്ങളുടെ മോട്ടോർ ബൈക്കാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന റെഫറൻസ് പുസ്തകങ്ങളിൽ ഒരെണ്ണമെങ്കിലും പൂജിക്കാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക്ഷോപ്പുകളിലും നിങ്ങളുടെ കടകളിലും എല്ലാം. ഈ ഐശ്വര്യം എന്ന് പറയുന്നത് അത് വരേണ്ടതാണ്, അതിനുവേണ്ടി തയ്യാറാകുവാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ഈ നവരാത്രി ധന്യമായിട്ട് ആഘോഷിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ധന്യമായിട്ട് ധ്യാനിക്കണം, പൂജിക്കണം, ലളിതാ സഹസ്രനാമം പഠിക്കണം, ദേവി സ്തുതി പഠിക്കണം. ഇതെല്ലാം പഠിച്ച് നന്മയിലേക്ക് പോകാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.